ദൈവാലയം ഒരു സംസ്കാരമാണ്. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകത്തിലേക്ക് ഒരു നേർക്കാഴ്ചയുണ്ട്. പകൽ മേഘസ്തംഭമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും അവരുടെ കൂടെ നിതാന്തമായ ഒരു സാന്നിധ്യമായിരുന്നു. അത് അവരുടെ ഒരു ജീവിത ശൈലിയായി മാറി. അതിനു മുൻപിൽ അവർ അത്താഴം പങ്കിട്ടു, വിശ്രമിച്ചു, സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹിച്ചു, കുഞ്ഞുങ്ങൾ പിറന്നു. പിന്നീട് എപ്പോഴോ ഈ നിതാന്ത സാന്നിധ്യം അവർക്ക് ശല്യമായി തുടങ്ങിയിരിക്കാം. അതിനുള്ളിലെ ദൈവത്തെ പിടിച്ചുകെട്ടി ഒരു ദേവാലയത്തിനുള്ളിലാക്കി മാറ്റി, സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ആരാധിക്കാമെന്ന ശൈലിയിലേക്ക് പിന്നീട് കാര്യങ്ങളാകെ മാറി മറഞ്ഞു. അതെ, ആരാധന ഇടവേളകൾക്കിടയിൽ എപ്പോഴോ ആയി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു കൊച്ചു സെൻ കഥ ഇപ്രകാരമാണ്. സെൻ ഗുരുവിന് തണുത്തു വിറയ്ക്കുകയാണ്. തന്റെ മുൻപിലുള്ള ബുദ്ധപ്രതിമ എടുത്ത് അദ്ദേഹം കത്തിച്ച് തണുപ്പകറ്റുന്നു. പ്രഭാതത്തിൽ ആ കത്തിക്കരിഞ്ഞ ആ ചാമ്പലിന് മുൻപിൽ അദ്ദേഹം ആരാധനയ്ക്കിരിക്കുകയാണ്. അതേ സ്നേഹമുള്ളവരെ, ദൈവത്തെ നമുക്കിഷ്ടമുള്ള പോലെ മാറ്റിയെടുത്തുകൊണ്ട് കമ്പോള നിലവാര ആരാധന സംസ്കാരങ്ങൾ നമ്മൾ തയ്യാറാക്കുകയാണ്. നമ്മുടെ ഇടവേളകളിലെ ഈ ആരാധന ശൈലിയിൽ ഒരു കമ്പോള നിലവാര സംസ്കാരം, ഒരു അപകടകരമായ സംസ്കാരം നമുക്ക് കാണാൻ സാധിക്കും. നിന്റെ കമ്പോള നിലവാര ആരാധന സംസ്കാരത്തിലെ ഒരു അപകടം പിടിച്ച ചിന്തയുണ്ട്. പ്രാർത്ഥന കമ്പോളമാകുന്നു. നിന്റെ ആവശ്യങ്ങൾ മാത്രം പുലമ്പുന്ന സ്വരങ്ങളെ പ്രാർത്ഥനയെന്ന് പറയാമോ? ദൈവം നിനക്ക് ഒരു അടിമയാകുന്നുണ്ട്. മറ്റൊന്ന് ശരീരമാണ്. ദേവാലയം കണക്കെ ശ്രേഷ്ഠമെന്ന് കരുതുന്ന ശരീരങ്ങൾ ഇന്ന് സത്രമാകുന്നുണ്ട്. അന്തി ഉറങ്ങാനും ഭക്ഷണം കഴിച്ച് വീർപ്പ് മുട്ടി നടക്കാനും മാത്രമാകുന്ന ശരീരം ഇന്ന് സത്രം കണക്കെ അധപതിക്കുന്നുണ്ട്. അവിടെയാണ് പൗലോസ് ശ്ലീഹ കലഹിക്കുന്നത്, നിന്റെ ശരീരം ദേവാലയമാണെന്നും അതിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അതേ സ്നേഹമുള്ളവരെ, നമ്മുടെ ദേവാലയമാകുന്ന ശരീരം പുതുക്കി പണിയേണ്ടതുണ്ട്. കാലഘട്ടത്തിനനുസരിച്ച് എന്റെ ശരീരത്തിൽ വന്ന മാറ്റങ്ങൾക്ക്, ദ്രവിച്ചു പോയ ഇടങ്ങൾക്ക് പുതുക്കി പണിയേണ്ട, പുതിയ ഭാവങ്ങൾ നൽകേണ്ട സമയമായി തുടങ്ങിയിട്ടുണ്ട്. പ്രാർത്ഥനകൾ മാറണം. കാഴ്ചപ്പാടുകൾക്ക് മറ്റൊരു രീതിയിൽ കാണാൻ, ദൈവത്തിന്റെ കണ്ണുകൊണ്ട് കാണാനുള്ള കൃപ നമുക്കുണ്ടാകണം. അവിടെയാണ് എന്റെ ദേവാലയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുക. പത്രോസ് ലിഹായുടെ അടുത്ത് ശെമയോൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നാണയത്തുട്ടുകൾ നൽകിക്കൊണ്ട് പറയുന്നുണ്ട്, ഇതെടുത്തുകൊണ്ട് ദൈവത്തിന്റെ കൃപ എനിക്ക് നൽകുക എന്ന്. പത്രോസ് ലിഹ ഇപ്രകാരമാണ് മറുപടി പറയുന്നത്, ഈ നാണയത്തുട്ടുകൾക്കൊപ്പം നീയും ഇല്ലാതായി മാറട്ടെ എന്ന്. പണം കൊടുത്തുകൊണ്ട് ദൈവത്തെ വാങ്ങിയെടുക്കാമെന്ന മനുഷ്യന്റെ വ്യാമോഹം പലപ്പോഴും കമ്പോള നിലവാര ആരാധന സംസ്കാരത്തിലേക്ക് നമ്മെ തരം താഴ്ത്തുന്നുണ്ട്. സ്നേഹമുള്ളവരെ, പുതുക്കി പണിയാം നമ്മുടെ ദേവാലയങ്ങൾ. ഒരു ആരാധന സംസ്കാരത്തിന്റെ പുതിയ ഭാവങ്ങളിലേക്ക്, ദൈവത്തിന്റെ ഹിതമറിയാനുള്ള ഭാവത്തിലേക്ക് നമ്മുടെ പ്രാർത്ഥനകളെ മാറ്റാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.